അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രത്യേക ഊന്നൽ നൽകിയാണ് എൽ ഡി എഫ് സർക്കാർ 100-ാം ദിനത്തിലെത്തിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനായി മാന്യവിരുദ്ധ പാക്കേജ് പ്രഖ്യാപിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിനും മൂലധന നിക്ഷേപത്തിനുമായി കിഫ്ബിയും യാഥാർത്ഥ്യമാക്കി. ഒപ്പം എല്ലാ വീടുകളിലും ശുചിമുറി നിർമ്മിക്കാനും വൈദ്യുതിയും എത്തിക്കാനുമുള്ള തീരുമാനവും സർക്കാരിനെ ജനകീയമാക്കി. അടിസ്ഥാന സൗകര്യ വികസനം, ഇതാണ് കേരളം നേരിടുന്ന പ്രധാന പ്രതിസന്ധിയെന്ന് തിരിച്ചറിഞ്ഞായിരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ ഓരോ ചുവടുവയ്പും. ഈ സാഹചര്യത്തിലാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനും മൂലധന നിക്ഷേപത്തിനും ഊന്നൽ നൽകി ബജറ്റിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന കിഫ്ബി പ്രഖ്യാപിച്ചത്. 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ വിഭവ സമാഹരണമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക മുരടിപ്പിനെ മറികടക്കാനായി 2-ാം മാന്യവിരുദ്ധ പാക്കേജും ബജറ്റിൽ പ്രഖ്യാപിച്ചു. 1 മാസം കൊണ്ട് 13% നിന്നും നികുതി വരുമാനം 19% സർക്കാരിന്റെ നേട്ടമായി. വരുന്ന കേരളപ്പിറവി ദിനത്തിൽ 100% വീടുകളിലും ശുചിമുറി ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ അടുത്ത ലക്ഷ്യം. 30,000 കുടുംബങ്ങൾക്ക് ഇതിനോടകം തന്നെ ശുചിമുറി നിർമ്മിച്ചു നൽകിക്കഴിഞ്ഞു. കൂടാതെ നവംബർ 1 തന്നെ തെക്കേ ഇന്ത്യയിലെ ആദ്യ പരസ്യ വിസർജ്ജ വിമുക്ത സംസ്ഥാനമാകും കേരളം. ഒപ്പം അടുത്ത വർഷം മാർച്ചോടെ കേരളത്തെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത സംസ്ഥാനമായും പ്രഖ്യാപിക്കും. കണ്ണൂർ വിമാനത്താവളം 2017 ഏപ്രിലിൽ പ്രവർത്തനക്ഷമം ആകും എന്നതും സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ തെളിവാണ്. ഒപ്പം കൊച്ചി മെട്രോയുടെ പ്രവർത്തനങ്ങളും വേഗത്തിലാക്കി സർക്കാർ. 45 മീറ്റർ വീതിയിൽ അന്തർദേശീയ നിലവാരത്തിൽ ദേശീയപാതാ വികസനത്തിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ജലഗതാഗത മേഖലയുടെ വികസനം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വാട്ടർ മെട്രോ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. കൂടാതെ മലയോര തീരദേശ ഹൈവേ എന്ന വെല്ലുവിളിയും സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണ്. ചുരുക്കത്തിൽ, അടിസ്ഥാന സൗകര്യ വികസനം പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാക്കുന്നതിനാണ് 100 ദിവസം കൊണ്ട് സർക്കാർ തുടക്കം കുറിച്ചത്. എസ് ഷീജ, തിരുവനന്തപുരം.